പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ മതപരമായ പീഡനങ്ങളെ ശക്തമായി അടിച്ചമർത്തുകയും എല്ലാ സമുദായങ്ങൾക്കും തുല്യ പദവി നൽകുന്ന നിയമനിർമ്മാണം കൊണ്ടുവരാൻ അടുത്ത സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഫോക്കസ് പാകിസ്ഥാൻ. മതന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി 1994 സ്ഥാപിതമായ സർക്കാരിതര സംഘടനയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഫോക്കസ് പാകിസ്ഥാൻ. ക്രിസ്ത്യാനികൾ, ഹിന്ദുക്കൾ, അഹമ്മദികൾ, സിഖുകാർ, മറ്റ് സമുദായങ്ങൾ എന്നിവയിൽ നിന്നുള്ള നിരവധി ആളുകൾ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി വ്യത്യസ്ത അക്രമങ്ങൾക്ക് ഇരയായതായി ഇവർ എടുത്തു കാണിക്കുന്നു. പുതിയതായി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളും സർക്കാരും പാകിസ്ഥാൻ സ്ഥാപകരായ മുഹമ്മദ് അലി ജിന്നയുടെ കാഴ്ചപ്പാടുകളും ചിന്തകളും അനുസരിച്ച് എല്ലാ പൗരന്മാർക്കും തുല്യ പദവിക്കായി നിയമനിർമ്മാണം നടത്തണമെന്ന് സംഘടന ആവശ്യപ്പെടുന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഫോക്കസ് പാകിസ്ഥാൻ പ്രസിഡന്റ് നവീദ് വോൾട്ടറാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുവരെ ലോകത്തെ ഭയപ്പെടുത്തുന്ന നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ക്രിസ്ത്യൻ യുവാവായ വസീം മസീഹിന്റെ കൊലപാതകം ഫൈസലാബാദ് ജില്ലയിൽ നിന്നുള്ള സമീപകാല ഉദാഹരണമാണ്. മതവിശ്വാസത്തിന്റെ പേരിൽ ക്രിസ്ത്യൻ യുവാവ് ഫർഹാൻ കൊല്ലപ്പെട്ട സംഭവം 9 മുതലുള്ള ഒരു പ്രധാന സംഭവമാണ്. മറ്റൊരു ക്രിസ്ത്യൻ യുവാവായ ഫർഹാൻ ഉൽ ഉമറും മതവിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് കൂട്ടിച്ചേർക്കുന്നു. കസൂർ ജില്ലയിലെ താമസക്കാരിയും ക്രിസ്ത്യൻ പെൺകുട്ടിയുമായ അക്സാറിയാസ് ക്രിസ്മസ് അർദ്ധരാത്രിയിൽ കൊല്ലപ്പെട്ടു. December 24 വൈകുന്നേരം അവളെ തട്ടിക്കൊണ്ടുപോകുകയും December 31 വിളകൾക്ക് സമീപം മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു. December 26 അവളെ തട്ടിക്കൊണ്ടുപോയതിനെക്കുറിച്ച് FIR രജിസ്റ്റർ ചെയ്തത്. അക്സ ബുദ്ധിമാന്ദ്യമുള്ളവളാണെന്നും കാൽ വഴുതി വീണ് മരിച്ചെന്നുമാണ് പോലീസ് അന്വേഷണ റിപ്പോർട്ട്. ഇത് കുട്ടിയുടെ കുടുംബം തള്ളിക്കളഞ്ഞു. സത്താർ മസി, അർഫാൻ മസി എന്നിവരും 35 ക്രിസ്ത്യൻ കുടുംബങ്ങളും വർഷങ്ങളായി അവിടെ താമസിക്കുന്നവരാണ്. 2024 February വരെയിൽ പ്രദേശം വിട്ടുപോകാൻ ജലസേചന വകുപ്പ് ഉത്തരവിട്ടപ്പോൾ നടന്ന സമീപകാല സംഭവങ്ങൾ അദ്ദേഹം എടുത്തു കാണിച്ചു. ക്രിസ്ത്യാനിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ നിരവധി ഉദാഹരണങ്ങളുണ്ടെന്നും നവീദ് വോൾട്ടർ പറഞ്ഞു. കസൂർ ജില്ലയിലെ മുഹമ്മദ് ആഷിഖ്, മുഹമ്മദ് ബിലാൽ, സർദാർ അലി, ബാഗ് അലി എന്നിവർ തൗഫിക്കർ മസീഹിന്റെ വീട് ആക്രമിക്കുകയും മുഴുവൻ കുടുംബത്തിന് നേരെ അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. മതപരമായ പീഡനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇരുവരും ആദ്യം ശാരീരികമായി അക്രമത്തിന് വിധേയരായി, പിന്നീട് ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിതരായി. പുതിയ സർക്കാർ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എല്ലാ പൌരന്മാർക്കും പാകിസ്ഥാൻ ആക്കുവാനുള്ള തന്ത്രം ഒരുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പൊതുതെരഞ്ഞെടുപ്പ് പാകിസ്ഥാനിലെ മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു പുതിയ പ്രതീക്ഷ ായിരിക്കുമെന്നും നവീദ് വോൾട്ടർ കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി ഗുരുതരമായിക്കൊണ്ടിരിക്കുകയാണെന്നും ന്യൂനപക്ഷങ്ങൾ ഒരേ തരത്തിലുള്ള മാരകമായ പ്രശ്നങ്ങൾ ആവർത്തിച്ച് അഭിമുഖീകരിക്കുന്നുണ്ടെന്നും എന്നാൽ ശരിയായ സംവിധാനം ഇതുവരെ സ്ഥാപിച്ചിട്ടില്ലെന്നും നവീദ് വോൾട്ടർ പറഞ്ഞു. 2014 ചീഫ് ജസ്റ്റിസ് തസാഖ് ഹുസൈൻ ജുലാനിയുടെ പാകിസ്ഥാൻ സുപ്രീംകോടതിയുടെ ശുപാർശകൾ അനുസരിച്ച് വരുന്ന സർക്കാർ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് കബളിപ്പിക്കപ്പെടാതെ സംവരണം നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പാകിസ്ഥാൻ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860 പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഹ്യൂമൻ റൈറ്റ്സ് ഫോക്കസ് പാകിസ്ഥാൻ. മതന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവർക്ക് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് മനുഷ്യാവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമായി 1904 സംഘടന സ്ഥാപിതമായി. പാകിസ്ഥാനിലെ അസ്വസ്ഥജനകമായ മനുഷ്യാവകാശ സാഹചര്യങ്ങളോട് ഉത്സാഹവും അർപ്പണബോധവും ഉത്കണ്ഠയുമുള്ള മതന്യൂനപക്ഷങ്ങളിൽ നിന്നുള്ളവരാണ് സംഘടന സ്ഥാപിച്ചത്. ഓരോ പൗരനും തുല്യ അവകാശങ്ങളും അവസരങ്ങളും ഉള്ള ഒരു സമാധാനപരമായ സമൂഹം നിർമ്മിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. ജില്ലാ, പ്രവിശ്യ, ദേശീയ തലങ്ങളിൽ തീരുമാനമെടുത്തുള്ള നയനിർമ്മാതാക്കളെ ലക്ഷ്യമിട്ട് അഭിഭാഷക പ്രവർത്തനങ്ങൾ നടത്തി പിന്നാക്ക വിഭാഗത്തിന്റെ, പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരുടെ നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ ബോധവൽക്കരിക്കുക, മതന്യൂനപക്ഷങ്ങൾക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിസ്ഥാന അവകാശങ്ങളും മൌലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളുമായി, സമൂഹവുമായും ബഹുമുഖ പങ്കാളികളുമായി ബോധവൽക്കരണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തി ഫലപ്രദമായ അവബോധം സൃഷ്ടിക്കുക, ന്യൂനപക്ഷ അവകാശ ലംഘനങ്ങൾ നിരീക്ഷിക്കുവാനും റിപ്പോർട്ട് ചെയ്യുവാനും രേഖപ്പെടുത്തുവാനും ഇരയാക്കപ്പെട്ട വ്യക്തി അല്ലെങ്കിൽ സംഘത്തിന് നിയമപരമായ പരിഹാരവും പിന്തുണയും നൽകുക, പ്രാദേശികമായും ദേശീയമായും അന്തർദേശീയമായും മനുഷ്യാവകാശ സ്ഥാപനങ്ങളുമായി നെറ്റ്വർക്കിംഗ് രൂപീകരിക്കുകയും ഐക്യരാഷ്ട്ര കൺവെൻഷനും ഉടമ്പടികളും അനുസരിച്ച് മനുഷ്യാവകാശ സംരക്ഷണത്തിനും ഉന്നമനത്തിനും വേണ്ടിയുള്ള ശ്രമങ്ങൾ കൂട്ടായി ഉയർത്തുകയും ചെയ്യുക എന്നിവയാണ് ഹ്യൂമൻ റൈറ്റ്സ് ഫോക്കസ് പാകിസ്ഥാന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.